ഹായ്, ഞാൻ ചെമ്പ്ര പീക്ക് കയറാൻ വേണ്ടിയിട്ടാണ് സോസ്റ്റല് ബുക്ക് ചെയ്യുന്നത്. മേപ്പാടിയിൽ നിന്ന് ഒരു ഓട്ടോയിലാണ് നമ്മൾ ഇവിടെ എത്തേണ്ടത്. ഫിക്സഡ് ചാർജാണ്, 150 രൂപയാണ് അവർക്ക് കൊടുക്കേണ്ടത്. ബൈക്കും കാറും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നേരെ ചെമ്പ്ര പീക്ക് പോകുന്ന വഴി വരുമ്പോൾ തന്നെ നമുക്ക് സോസ്റ്റല് കാണാൻ പറ്റും. സിംഗിളായിട്ട് വരുന്നവർക്കാണ് ഞാൻ ഈ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്നത്, കാരണം കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ ഹോട്ടലും റിസോർട്ടും ഒക്കെ എടുത്തിട്ട് സിംഗിളായിട്ട് വരുന്നവർക്ക് യാതൊരു കാര്യമില്ലല്ലോ. പഴയ തന്നെയാണ്, പോലീസ് ഒക്കെ ചെയ്ത് മരം തന്നെയാണ്. പക്ഷെ കണ്ടാ പോലെ ആള് വരുന്നുണ്ടായിരിക്കും. തമയന്മാര് നല്ല ലുക്കുണ്ട്, ആ നല്ല രസമുണ്ട്. പിന്നെ നല്ലൊരു ഏരിയ ആണ് അവിടെ. അതൊക്കെ ഓട് മാറ്റിട്ട് അടിപൊളി കേട്ടോ അവിടെ സോസ്റ്റൽ. ബാത്ത് ടബൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ബാത്ത് അല്ല, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. വർക്ക് സ്റ്റേഷൻ ഹായ്. അയ്യോ അടിപൊളി കേട്ടോ, ഇവിടെ ചെമ്പ്ര പീക്ക് വരുന്നവർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്ക് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് ചെമ്പ്ര പീക്ക് അടിപൊളിയായിട്ട് കാണാം. വൈഫൈ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഫുൾ സെറ്റപ്പാണ് കേട്ടോ. മൊത്തം ഹിന്ദിക്കാരാണ് കൂടുതലും, മലയാളികൾ കുറവാണ്. പിന്നെ ഒരുപാട് സ്പേസുണ്ട് നമുക്ക്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വോളിബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്, ഇരിക്കാൻ പല സ്ഥലത്തും ഉണ്ട്, തേയിലത്തോട്ടമുണ്ട്.
ഹട്ട് പോലെ നമുക്ക് കയറി മുകളിൽ നിൽക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. എല്ലാം കൊണ്ടും അടിപൊളി കേട്ടോ. പക്ഷേ 890 രൂപയാണ് ഒരു ദിവസത്തെ ചാർജ്. പക്ഷേ 8 പേരുള്ള ഡോർമിട്രിയാണെന്ന് തോന്നുന്നു. 8 കൂടുതലോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്സഡ് ആണ് കേട്ടോ. ഹിന്ദിക്കാരൊക്കെ ഉണ്ട് അതിനകത്ത്, ലേഡീസൊക്കെ ഉണ്ട്. നമ്മളിവിടെ പൊതുവെ അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇവിടെ കൊള്ളാം, അതുകൊണ്ടല്ല കൊള്ളാം സംഭവം. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് തേയിലത്തോട്ടത്തിന്റെ ഇടയിലും കാടിനിടയിലും കൂടെ ഒക്കെ നടക്കാൻ പറ്റും. അപ്പോ ഇവിടെ ഒരു പാലമരമുണ്ടെന്ന് പറഞ്ഞു, അപ്പോ അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് നടക്കാറുണ്ട്, പക്ഷേ കൊള്ളാം കേട്ടോ. ഒറ്റയ്ക്ക് കാട്ടിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുക, ഭയങ്കര കാറിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ, ചിൽ ചിൽ സൗണ്ട്. നമ്മൾ ചെമ്പ്ര കൊടുമുടിയാണ് ആ കാണുന്നത്. ഈ ഹോസ്റ്റല് പണ്ടൊരു ആശുപത്രി ആയിരുന്നു എന്നാണ് നമ്മുടെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. പിന്നെ അവിടെ എന്തൊക്കെയോ ബിൽഡിങ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് സ്കൂളോ അങ്ങനെ എന്തോ പോലെയൊക്കെ തോന്നുന്നു. അങ്ങോട്ട് പോയില്ല, അങ്ങോട്ടൂടെ പോയി നോക്കണം. നമ്മുടെ പാലമരം എത്തി. ആ പാലമരം എന്ന് കേൾക്കുമ്പോൾ രക്ഷിക്കൂടാരമാണ് ഓർമ്മ വരുന്നത്. എന്തായാലും കൊള്ളാം. ഇവിടെ നാരങ്ങ ഓ ആ നാരങ്ങയൊക്കെ നിൽപ്പുണ്ട്. ആ കുറച്ച് പറിച്ചോട്ട് പോകാമല്ലോ. നല്ല ഫ്രഷ് നാരങ്ങ. അയ്യോ കൊള്ളാം, നാളെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറും. തേയിലത്തോട്ടങ്ങളൊക്കെയാണ് നമ്മുടെ മൂന്നാർ പോലെയൊക്കെയാണ് ഏകദേശം. പക്ഷെ മൂന്നാറിൻ്റെ അത്രയും തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. മഴ പെയ്തു കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാം തെളിഞ്ഞു കിടക്കുകയാണ്. നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. എനിക്ക് യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒറ്റയ്ക്കാണ് വന്നത്, എന്ത് ചെയ്യും ഇങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എല്ലാം അടിപൊളിയായിരുന്നു, ഭയങ്കര വൈബാ. ഒറ്റയ്ക്ക് വരുന്നത് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട്. നമ്മളിങ്ങനെ അവിടെ നിന്ന് കണ്ട വ്യൂ വെച്ചിട്ട് അതിൻ്റെ ഇപ്രസ് എടുത്തി. ഇത് സ്കൂളാണെന്ന് കേട്ടോ, ഗവൺമെൻറ് UPS എന്നൊക്കെ എഴുതിയിരിപ്പുണ്ട്. പഴയ സ്കൂളായിരുന്നെന്ന് തോന്നുന്നു, ഗവൺമെൻറ് UPS അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ സ്കൂളാണോ പുതിയ സ്കൂളാണെന്ന് അറിയത്തില്ല. ഇപ്പം ഇവിടെയൊക്കെ ആകെ കുറച്ച് പേരെ ഇവിടെ താമസിക്കുന്നുള്ളൂ എന്നാണ് അറിഞ്ഞത്.
കണ്ടിട്ടുള്ള സ്കൂളായിരിക്കാം. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ചെമ്പ്ര മേപ്പാടി വൈത്തിരി ഉപജില്ല. അടിപൊളി. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ അവസ്ഥ അടിപൊളിയായിരിക്കും. എന്ത് രസമല്ലേ. അപ്പം നമ്മൾ പോവുകയാണ് ഇവിടെ നിന്ന്. കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ അവിടെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. വെറുതെ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് കയറുന്ന വല്ല ജീവികൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ പണി കിട്ടുമല്ലോ. അതുകൊണ്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്. പേടിയായിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. സമയം 6 അല്ല 6 അല്ല 7 മണിയൊക്കെ ആയി. ഇവിടെ വൈൽഡ് മൃഗങ്ങൾ ഇറങ്ങാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. 7 മണിക്ക് ശേഷം ഇറങ്ങരുത് എന്ന് പറയുന്നുണ്ട്. Is this common area? Is this common area? Or? Yeah. ഇതും കോമൺ ഏരിയ ആണ്. നമുക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാം, വർക്ക് ചെയ്യാം. പവർ പ്ലഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. നമ്മുടെ സ്കൂൾ. ഇതാണ് ഹോസ്റ്റൽ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാം, പക്ഷേ അത്യാവശ്യം റേറ്റും ഉണ്ട് ഇവിടെ. റൂമിനകത്ത് കൂടുതലും ഹിന്ദിക്കാരാണ്, ഞാൻ മാത്രമാണ് മലയാളിയായിട്ടുണ്ടായിരുന്നത്. മിക്കവാറും എല്ലാ രാത്രികളും ഇവിടെ DJ-യും ക്യാമ്പ് ഫയറും എല്ലാം ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ലൊക്കേഷനാണ് മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ചെമ്പ്ര പീക്ക് പോകുമ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഡോർമെട്രിക്ക് 894 രൂപ വാങ്ങിക്കുന്നുണ്ടെങ്കിലും അവർ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും തരുന്നുണ്ട്. വൈഫൈ ഉണ്ട്, ഇഷ്ടംപോലെ ഹാങ് ഔട്ടിന് പ്ലേസസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോവുക. ചെമ്പ്ര പീക്ക് പോകുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇത്. അപ്പോൾ വീണ്ടും വേറെ വീഡിയോയിൽ കാണാം. ബൈ.